ശമനതാളം. കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ തൂലികയിൽ നിന്നും പിറന്ന മനോഹരമായൊരു നോവൽ. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഒരു ബൃഹത് ഗ്രന്ഥമാണ് ശമനതാളം. ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശമനത്തിൻ്റെ ഒരു താളം, അത് സാധ്യമാക്കുന്നത് ഇവിടുത്തെ ആതുരാലയങ്ങളും ആശുപത്രികളും ഡോക്ടർമാരും ഒക്കെയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവൻ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രബലരായ ഒരു വിഭാഗമായിരുന്നു ഡോക്ടർമാർ. പിന്നീട് എല്ലാ മേഖലയിലും പോലെ ആ മേഖലയിലും അല്പം വ്യാജനും അതുപോലെ തന്നെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ അതിനെ വെറും കച്ചവടവൽക്കരിക്കപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഇന്നും ആ മേഖലയിലെല്ലാം ഭൂരിഭാഗം വരുന്ന ആളുകളും ഡോക്ടർമാരും അവരെ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജീവനെ അവരെ കയ്യിലേൽപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവം ഭൂമിയിൽ നേരിട്ട് വന്ന് ചെയ്യേണ്ട ഒരു പ്രക്രിയ നിർവഹിക്കുന്നവരാണ് ഈ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം. ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് കെ രാധാകൃഷ്ണൻ്റെ ശമനതാളം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ പല മേഖലകളും, മനുഷ്യനെന്ന് പറയുന്ന ഒരു ജീവി ഒരുപക്ഷെ ജന്മം കൊണ്ട് ഇത്രമേൽ ആഴത്തിൽ ദുർബലനായ ഒരു ജീവി മറ്റൊന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഒരു കഴിവുമില്ലാതെ കരയാൻ മാത്രം അറിയുന്ന ആ രീതിയിൽ ജനിച്ചു വീഴുന്ന മനുഷ്യനെ പരിമപ്പെടുത്തിയെടുക്കുന്നത് അവൻ്റെ ബുദ്ധിപരമായ കഴിവും ഇച്ഛാശക്തിയും സാമൂഹികമായ അവൻ്റെ ആ പ്രത്യേകതകളെല്ലാം കൊണ്ടാണ് അവൻ പിന്നീട് വളർന്നു വരുന്നത്. വിശേഷണ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനമില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്നേ അസ്തമിച്ചു പോകുമായിരുന്നു. കാരണം അവന് മറ്റു കഴിവുകളൊന്നും ഇല്ലാന്നുള്ളതാണ്. ഒരു ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ആട് പ്രസവിച്ച് മിനിറ്റുകൾക്കൊക്കെ ആട്ടിൻകുട്ടി തുള്ളിച്ചാടി നടക്കും. പക്ഷേ മനുഷ്യ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന് കരയാൻ മാത്രമേ കഴിയുള്ളൂ. പാല് വരെ അവൻ്റെ വായിലോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം അതാവ് കണ്ടെത്തിയിട്ട് അവന് അതുപോലും കുടിക്കാൻ കഴിയില്ല എന്ന് സാരം. അപ്പം ഇത്തരത്തിലൊക്കെ ദുർബലമായ മനുഷ്യന് ഈ ഡോക്ടർമാരെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ നഴ്സുമാരെന്നൊക്കെ വിളിക്കുന്ന ഇവർ നൽകുന്ന സംഭാവനകൾ ആരോഗ്യകരമായ മേഖലയിൽ വളരെ വലുതാണ്. അവരിൽ കനത്ത വിശ്വാസവും ഏൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്കിടയിലേക്ക് ചെല്ലുന്നത്. എന്നാൽ അവരും മനുഷ്യരാണ് എന്നുള്ള ഒരു തത്വം, അവർക്കിടയിലും സംഭവിക്കുന്ന മാനസികമായ വികാര വിചാരങ്ങളും അന്തസംഘർഷങ്ങളും, ശരാശരി ഒരു ജീവിതത്തെ സമീപിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും, ഒരു ഭാര്യയായി ഒരു ഡോക്ടറുടെ അടുത്ത് എത്തുന്ന ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങളും, അങ്ങനെ വിശാലമായൊരു ക്യാൻവാസിലൂടെയാണ് ഈ കഥ, ഈ ശമനതാളം എന്ന ഈ നോവൽ അവതരിപ്പിക്കപ്പെടുന്നത്. ആ നോവലിൻ്റെ അവതാരികൾ എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട്, ഈ നോവൽ ന്യൂസിലെ ന്യൂ എന്ന വാക്കിൽ നിന്നാണ് രൂപം കൊണ്ടത് എന്ന് പറയപ്പെടുന്നു. നോവലിന് നവീനം എന്ന് ചില ഭാഷകളിൽ പേരുണ്ട്. പുതിയ അറിവുകൾ നൽകലാണ് നോവലിൻ്റെ കർത്തവ്യമെന്ന് ഈ സാഹിത്യരൂപം ഉദയം കൊണ്ട കാലത്ത് എഴുത്തുകാർ വിശ്വസിച്ചു. നോവലിൻ്റെ ബീജാവാഹം വാപം സാഹിത്യ ചരിത്രകാരന്മാർ കണ്ടെത്തുന്നത് ബൊക്കേച്ചിയോവിൻ്റെ ഡൊക്കോമറോണിലാണ്. ഫ്ലോറൻസിൽ 1384 ഉണ്ടായ മഹാമാരി കറുത്ത മരണം എന്ന പേരിൽ പേറുവീണ ഈ രോഗബാധയിൽ 100,000 പേർ മരിച്ചു അത്രേ. പ്ലേഗിൻ്റെ ലക്ഷണം, വൈദ്യസിദ്ധാന്തങ്ങൾ, ചികിത്സാവിധികൾ എന്നിവയെല്ലാം തന്നെ ബെക്കോവിച്ചയെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്നോണം മാജിക് മൗണ്ടനിൽ ക്ഷയരോഗത്തെപ്പറ്റി തോമസ് മാൻ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യകാല നോവലിസ്റ്റുകൾ പുതിയ അറിവുകൾ മാത്രമല്ല അവതരിപ്പിച്ചത്. ചരിത്രം, ഭൂമിശാസ്ത്രം, നരവംശാസ്ത്രം, തത്വചിന്ത എന്നീ വിഷയങ്ങളിൽ ഉൾക്കാഴ്ചകൾ നൽകാനും അവർ നോവൽ ഉപയോഗപ്പെടുത്തി. ഫാദർ സോസിയുമായുടെ രംഗപ്രവേശനത്തോടുകൂടി ദസ്തയേവ്സ്കി റഷ്യൻ സന്യാസാശ്രമത്തെയും അതിൻ്റെ മുഖ്യ പുരോഹിതൻ്റെ സ്ഥാനത്തെയും പറ്റി സുദീർഘമായി ഉപന്യസിക്കുന്നു. ദൈവസങ്കല്പത്തെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യാനും ഇന്ദുലേഖാകാരൻ പ്രതി 8 അധ്യായം ഉപയോഗിക്കുന്നതും ഈ പാരമ്പര്യത്തിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ.
അറിയപ്പെടാത്ത ചില മേഖലകളിലൂടെ അന്വേഷണം നടത്തുകയും പുതിയ അറിവുകൾ പകരുകയും ചെയ്യാനാണ് കെ രാധാകൃഷ്ണൻ തൻ്റെ രണ്ടാമത്തെ നോവലിൽ ശ്രമിക്കുന്നത്. യുക്തിരഹിതമെന്ന് തോന്നുന്ന പല സാമൂഹിക സത്യങ്ങളെയും യുക്തിസഹമായി അപഗ്രഥിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഒരു ഈ നോവലിനകത്ത് ആകെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് രണ്ട് വരികളിലൂടെ മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ നമുക്ക് പറഞ്ഞു തരുന്നു. അറിയപ്പെടാത്ത മേഖലകളിലൂടെ അന്വേഷണം നടത്തുകയും പുതിയ അറിവുകൾ പകരുകയും ചെയ്യാനാണ് കെ രാധാകൃഷ്ണൻ രണ്ടാമത്തെ നോവൽ ശ്രമിക്കുന്നത്. യുക്തിരഹിതമെന്ന് തോന്നുന്ന പല സാമൂഹിക സത്യങ്ങളെയും യുക്തിസഹമായി അപഗ്രഥിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. യുക്തിസഹമായി അപഗ്രഥിക്കുക എന്ന വലിയൊരു കർത്തവ്യം കെ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നു. ഈ നോവലിന് ഒരു സംഗീതത്തിൻ്റെ ഒരു തലമുണ്ട്. കാരണം ഒരു താളാത്മകമായൊരു സ്വഭാവമാണ് ഈ നോവൽ പലപ്പോഴും കഥാപാത്രങ്ങളുടെയും കഥപറച്ചിലിൻ്റെയും സങ്കേതങ്ങളിലൂടെ എല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു താളനിബന്ധമായ ഒരു ശൈലിയിൽ ആ നോവൽ മനോഹരമായ രീതിയിൽ നമ്മളെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും നമ്മൾ മനുഷ്യത്വത്തിൻ്റെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന 2001 അന്തരിച്ച നോവലിസ്റ്റ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ബൃഹത്തായ ഒരു ക്യാൻവാസാണ്. ഇതിൻ്റെ കഥയും മറ്റ് കഥയുടെ വിശദമായ രീതിയിലേക്കൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല. കാരണം അത് വായനക്കാരന് വിട്ടുകൊണ്ട് നമ്മൾ പറയുന്നു. ഡോക്ടർമാരും രോഗികളെയും രോഗാഗ്രസ്തമായ സമൂഹത്തിൻ്റെയും കഥ പറയുന്ന കെ രാധാകൃഷ്ണ പ്രശസ്ത നോവലിൻ്റെ പുതിയ പതിപ്പാണ് മാതൃഭൂമി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പതിപ്പിൽ 752 പേജാണുള്ളത്. ഇതിൻ്റെ വില വരുന്നത് 580 രൂപയാണ്. തീർച്ചയായിട്ടും നല്ലൊരു വായന ഈ പുസ്തകം സാധ്യമാക്കുമെന്നുള്ളത് നിസ്സംശയം പറയാം.